ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് ആൻഡ് വ്ളോഗിംഗ് ബൈ കിലാ ശ്രീധർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പൈസി ചിക്കൻ കറിയുടെ റെസിപ്പിയും കൊണ്ടാണ്. ക്രിസ്മസ് പാർട്ടി സീരീസിലെ രണ്ടാമത്തെ ഡിഷായിട്ടാണ് ഞാനിതിവിടെ കാണിക്കുന്നത്. ക്രിസ്മസിന് മാത്രമല്ല, ന്യൂ ഇയർ പാർട്ടിക്കാണെങ്കിലും ശരി, അല്ലാണ്ട് നമുക്ക് എപ്പോൾ ഉണ്ടാക്കണം തോന്നുന്നു ആ സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുകയാണ്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അത് മാത്രമല്ല, ഈ ഒരു സീസണിന് പറ്റിയ റെസിപ്പിയാണ്. കാരണം നമുക്കിതിൽ അധികം സവാളയുടെ ആവശ്യം വരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ സവാള ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഏകദേശം 1 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. അതിലേക്ക് 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മസാലയെല്ലാം ചിക്കൻ പീസസിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനിടയിൽ നമുക്ക് ഇതിനെ കറിയാക്കി മാറ്റാൻ പറ്റിയ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. കറി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കണം. അതിന് എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും സാധനം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. തേങ്ങാ ചിരകിയത് 1/2 കപ്പ്, വെളുത്ത എള്ള് 1 ടീസ്പൂൺ, 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണവും ആവശ്യമുണ്ട്. അതൊരു പേസ്റ്റ് ആക്കണം. അതേപോലെ തന്നെ സവാള, 1 സവാള മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള സവാള, നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണിത്. ഫ്രൈങ് പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മസാലകൾ ഇതിലേക്കിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാലയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്ത എള്ളും തേങ്ങയും കൂടെ ചേർത്ത് അതിനെ ഒന്നൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയും എള്ളും ചേർത്തതിന് ശേഷം 1-5 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുത്താൽ മതിയാവും. ഡ്രൈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തണുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്നും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 ഗ്രാമ്പൂ, 2 ഏലക്കായ, 1 ബേ ലീഫ്, 2 കഷ്ണം പട്ട, ഇത്രയും ആവശ്യമുണ്ട്. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും ചേർക്കാം. സവാള മൂത്ത് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ അരച്ചൊരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി എണ്ണ കിനിയുന്ന പരുവത്തിലാവുന്നതുവരെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കും. നമ്മൾ ഈ ചേർത്ത അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. നേരത്തെ തന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ മസാല നേരെ ചൊവ്വേ കുക്കാവാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ എത്തുന്ന വരെ കാത്തു നിൽക്കുക തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം.
ചിക്കൻ പീസസും മസാലയും തമ്മിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ പീസസിൻ്റെ എല്ലാ സൈഡിലും ഈ മസാല എത്തിയിട്ടുണ്ടാവണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നമ്മൾ നേരത്തെ ഒഴിച്ചിരിക്കുന്ന വെള്ളം കുറുകി തിക് ഗ്രേവി ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ സ്പൈസി നാടൻ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇത് ഇറക്കുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കരിവേപ്പിലയും മല്ലിയില നുറുക്കിയതും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്പൈസി നാടൻ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.